ബിജെപിയെയും ആർഎസ്എസിനെയും ഇസ്ലാമിക് സ്റ്റേറ്റിനോട് ഉപമിക്കുന്നതും തീവ്രവാദികൾ എന്ന് മുദ്രകുത്തുന്നതും മെഹബൂബ മുഫ്തിയുടെ ഒരു സ്ഥിരം സ്വഭാവമാണ്. പക്ഷേ ഇത്തവണ അവർക്ക് പറഞ്ഞതിന് കണക്കിന് കിട്ടി എന്ന് തന്നെ പറയാം. ഇസ്ലാമിക ഭീകരത സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ആർഎസ്എസിനെയും ബിജെപിയെയും താരതമ്യം ചെയ്യുകയാണ് പിഡിപി നേതാവ് മെഹബൂബ മുഫ്തി. പക്ഷേ ബിജെപി നേതാവ് കവീന്ദർ ഗുപ്ത ഇവർക്കുള്ള ചുട്ട മറുപടിയും കൊടുത്തു. മെഹബൂബയ്ക്ക് ബുദ്ധിസ്ഥിരത ഇല്ലെന്ന് ആണ് ബിജെപി നേതാവ് പറഞ്ഞത്. ജമ്മു കാശ്മീരിന്റെ സമാധാനം മെഹബൂബയ്ക്ക് രസിക്കുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. 370 എടുത്തു കളഞ്ഞപ്പോൾ തുടങ്ങിയ പ്രശ്നങ്ങളാണ്. ബിജെപിയെയും ആർഎസ്എസിനെയും ഐഎസുമായി താരതമ്യം ചെയ്യുന്നതിലൂടെ തനിക്ക് ബുദ്ധിസ്ഥിരതയില്ലെന്നാണ് മെഹബൂബ തെളിയിക്കുന്നത്. ബുദ്ധിയുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ വനിതാ നേതാവിന് കഴിയില്ല. ജമ്മു കാശ്മീരിലെ സമാധാന അന്തരീക്ഷം മെഹബൂബയെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. കാശ്മീർ എന്നും അസ്വസ്ഥമാകണമെന്നാണ് മെഹബൂബയുടെ ആവശ്യമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഹിന്ദുത്വത്തെക്കുറിച്ച് അടുത്തിടെ മോശം പരാമർശങ്ങൾ ഉന്നയിച്ച കോൺഗ്രസ് നേതാക്കളായ സൽമാൻ ഖുർഷിദ്, റാഷിദ് അൽവി എന്നിവരെയും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. എല്ലാ മതങ്ങളുടെയും തുല്യതയെക്കുറിച്ചാണ് ബിജെപി സംസാരിക്കുന്നത്. തങ്ങൾക്ക് ആരുടെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. മെഹബൂബയെ പോലുള്ളവരുടെ പരാമർശങ്ങൾ സമൂഹത്തിന്റെ വിഭജനത്തിന് കാരണമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ആർഎസ്എസിനെയും ബിജെപിയെയും മെഹബൂബ ഐഎസുമായി താരതമ്യം ചെയ്തത്. എല്ലാ വർഗീയ പാർട്ടികളെയും ഐഎസുമായി താരതമ്യം ചെയ്യാമെന്നും ഇവർക്കെല്ലാം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിക്കണമെന്നാണ് ആഗ്രഹമെന്നുമാണ് മെഹബൂബ പറഞ്ഞത്. എന്തായാലും പറഞ്ഞതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ പാവത്തിന്. തലയ്ക്ക് സ്ഥിരതയില്ലാത്തത് കൊണ്ട് തന്നെയാണ് ബിജെപിയെ ഐഎസുമായി താരതമ്യം ചെയ്യുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഇരിക്കുന്നതും ബിജെപി രാജ്യം ഭരിക്കുന്നതുമൊന്നും ഇക്കൂട്ടർക്ക് പിടിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം പ്രസ്താവനകൾ അവർ നടത്തുന്നത്.